നമസ്കാരം, ഞാൻ ദിലീപ്. ഇനി വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകളിൽ കേരള ചരിത്രം എന്ന ഭാഗത്തു നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി അഥവാ വേങ്കടം മുതൽ കന്യാകുമാരി വരെയുള്ള പ്രാചീനകാലത്തെ പ്രദേശം അറിയപ്പെട്ടിരുന്നത് തമിഴകം എന്നാണ്. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി അഥവാ വേങ്കടം മുതൽ കന്യാകുമാരി വരെയുള്ള പ്രാചീനകാലത്തെ പ്രദേശം അറിയപ്പെട്ടിരുന്നത് തമിഴകം. പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരങ്ങൾ സംഘസാഹിത്യം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരങ്ങൾ അറിയപ്പെട്ടിരുന്നത് സംഘസാഹിത്യം എന്നാണ്. തോൽക്കാപ്പിയം, നറ്റിണൈ, കുറുന്തൊക്കെ, ഐങ്കറിനൂറ്, പതിറ്റുപത്ത്, അകനാനൂറ്, പുറനാനൂറ്, പരിപ്പാടൽ, കലിത്തൊക്കൈ, തിരുക്കുറൽ, ചിലപ്പതികാരം, മണിമേഖല തുടങ്ങിയവയാണ് സംഘകാല കൃതികൾ. സംഘകാലത്തെ പ്രധാന സാമൂഹിക സ്ഥാപനമായിരുന്നു മണ്ഡ്രം അഥവാ ഗോത്രസഭ. സംഘകാലത്തെ പ്രധാന സാമൂഹിക സ്ഥാപനമായിരുന്നു മണ്ഡ്രം അഥവാ ഗോത്രസഭ. സംഘകാലത്ത് ഇന്നത്തെ കേരള ഭാഗങ്ങൾ മൂന്ന് രാജവംശങ്ങളുടെ കീഴിലായിരുന്നു. അവ തെക്ക് ആയി രാജ്യം, അതിന് വടക്ക് ചേര സാമ്രാജ്യം, വടക്കേ അറ്റത്ത് ഏഴിമല രാജവംശം. സംഘകാലത്ത് ഇന്നത്തെ കേരള ഭാഗങ്ങൾ മൂന്ന് രാജവംശങ്ങളുടെ കീഴിലായിരുന്നു. അവ തെക്ക് ആയി രാജ്യവും അതിന് വടക്ക് ചേര സാമ്രാജ്യം, വടക്ക് അറ്റത്ത് ഏഴിമല രാജവംശവുമാണ്. 1531 പോർച്ചുഗീസുകാർ താനൂർ രാജാവിൻ്റെ അധീനതയിലുള്ള ചാലിയത്ത് നിർമ്മിച്ച കോട്ടയാണ് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. 1531 പോർച്ചുഗീസുകാർ താനൂർ രാജാവിൻ്റെ അധീനതയിലുള്ള ചാലിയത്ത് നിർമ്മിച്ച കോട്ടയാണ് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. ഡച്ച് തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ നിന്ന് 12 വാല്യങ്ങളിലായി 1678 1703 ഇടയ്ക്ക് പ്രസിദ്ധപ്പെടുത്തിയ സസ്യശാസ്ത്ര ഗ്രന്ഥമാണ് ഹോർത്തോസ് മലബാറിക്കസ്. ഡച്ച് തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ നിന്ന് 12 വാല്യങ്ങളിലായി 1678 1703 ഇടയ്ക്ക് പ്രസിദ്ധപ്പെടുത്തിയ സസ്യശാസ്ത്ര ഗ്രന്ഥമാണ് ഹോർത്തോസ് മലബാറിക്കസ്. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥവും ഹോർത്തോസ് മലബാറിക്കസ് ആണ്. ഹോർത്തോസ് മലബാറിക്കസ് 794 ചിത്രങ്ങളടങ്ങിയ ഗ്രന്ഥം കേരളരാമം എന്ന് അറിയപ്പെടുന്നു. ഹോർത്തോസ് മലബാറിക്കസ് 794 ചിത്രങ്ങളടങ്ങിയ ഗ്രന്ഥം കേരളരാമം എന്ന് അറിയപ്പെടുന്നു. ഡച്ച് ഗവർണറായിരുന്ന അഡ്മിറൽ വാൻഡിസിന്റെ നേതൃത്വത്തിൽ മാത്യൂസ് എന്ന കാർമലേറ്റ് സന്യാസിയും രംഗഭട്ട്, അപ്പുഭട്ട്, വിനായകഭട്ട് എന്നീ ഗ്രൗഡ് സാരസ്വത ബ്രാഹ്മണരും ഇട്ടി അച്യുതൻ എന്ന ചേർത്തല സ്വദേശിയായ ഈഴവ വൈദ്യനും ഗ്രന്ഥരചനയിൽ പങ്കുവഹിച്ചു. തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ഭരണകാര്യങ്ങൾക്ക് ചുമതലപ്പെട്ടിരുന്ന സമിതിയായിരുന്നു എട്ടരയോഗം. തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണകാര്യങ്ങൾക്ക് ചുമതലപ്പെട്ടിരുന്ന സമിതിയായിരുന്നു എട്ടര യോഗം. യോഗക്കാർ ക്ഷേത്രവക സ്വത്തുക്കൾ എട്ടായി ഭാഗിച്ച് കരം പിരിക്കുന്നതിനും മറ്റുമായി ഓരോ ഭാഗവും ഓരോ നായർ മാടമ്പിമാരെ ഏൽപ്പിച്ചു. ഇവർ എട്ട് വീട്ടിൽ പിള്ളമാർ എന്ന പേരിൽ പ്രസിദ്ധരായി. യോഗക്കാർ ക്ഷേത്രവക സ്വത്തുക്കൾ എട്ടായി ഭാഗിച്ച് കരം പിരിക്കുന്നതിനും മറ്റുമായി ഓരോ ഭാഗവും ഓരോ നായർ മാടമ്പിമാരെ ഏൽപ്പിച്ചു. ഇവർ പിന്നീട് എട്ട് വീട്ടിൽ പിള്ളമാർ എന്ന പേരിൽ പ്രസിദ്ധമായി. ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.